എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു തിരുവനന്തപുരം കാരനായിട്ട് ഞാൻ 10-15 സിനിമ ചെയ്തു. പക്ഷെ ഞാൻ ഇതുവരെയും ഇങ്ങനെ വന്ന് ഇത്രയും ആൾക്കാരുള്ളൊരു രീതിയിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അതിയായ സന്തോഷം, ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചത് അതിലേറെ സന്തോഷം. ജോഷി സാറെന്ന യൂണിവേഴ്സിറ്റി എടുത്ത് പോയി പഠിക്കാനായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ട് സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറിൻ്റെ ശിക്ഷണത്തിൽ ആ ട്രെയിനിങ് ലഭിക്കുക എന്ന് പറഞ്ഞത് ഒരു ഒരു അനുഗ്രഹീതമായ ഒരു നിമിഷമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കൂടെ അഭിനയിക്കുക, അപ്പം അതെല്ലാം ഒരു ഇരട്ടി മടങ്ങിൽ എനിക്കിങ്ങനെ ഞാൻ സ്വപ്നം കാണുന്നതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ എത്ര ഇവിടെ വന്നിട്ട് വാചകം അടിച്ചാലും എൻ്റെ സന്തോഷവും എൻ്റെ ഒരു അഭിമാനവും ഒരു ആഗ്രഹവും അതൊന്നും ഇവിടെ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് സാധിക്കില്ല. താങ്ക് യു. അതാണ് ആ പാടം എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അറിയാവുന്നത്. പക്ഷേ ഒരു പകുതി സമയങ്ങളിലും ഞാൻ ഇപ്പോൾ കാലിക്കറ്റിൽ ഞാൻ ഡയലോഗ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണിലോട്ട് അങ്ങ് ഇരുട്ട് കയറുക. അപ്പം ആ ഒരു എനർജി ലെവൽ എങ്ങനെയാണ് അച്ഛൻ ചെയ്തത് ആ സമയത്ത്? ഞാൻ ട്രൈ ചെയ്യാം, എന്നോട് ക്ഷമിക്കുക എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ. കുറച്ച് എക്കോ കൂട്ടിയിടും. ഉച്ചിഷ്ടവും കൂട്ടിക്കൊഴിച്ച് 4 നേരം മൃഷ്ടാനം വെട്ടിവിഴുങ്ങി അതിലേമ്പക്കും വിട്ട് ആസനത്തിൽ വാലി ചുരുട്ടി വെച്ച് അവന്റെ ഒക്കെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന തന്നെ മിയാളെ പോലുള്ള പരമ നാറുകൾക്ക് അപ്പീൽ ചെയ്തു. എനിക്ക് ചേരില്ല, ഓർത്തോ, ഐ ആം ഭരത് ചന്ദ്രൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇതിന്റെ അടിപൊളി വേർഷൻ അച്ഛൻ വന്നിട്ട് പ്രസന്റ് ചെയ്യുന്നതായിരിക്കും.